ഹായ് ഹലോ, എല്ലാവർക്കും സ്വാഗതം മെലൻ മീഡിയ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളൊരു പ്രോപ്പർട്ടി വിസിറ്റാണ്. ഒരു റിസോർട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ്, കോഴിക്കോട് ജില്ലയിൽ കൂട്ടാലിടക്കടുത്ത്, ബാലുശ്ശേരി കൂട്ടാലിടക്കടുത്താണ് ഈ റിസോർട്ടുള്ളത്. നേരത്തെ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത കാന്താരി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ഇവർക്ക്. ഇപ്പോൾ അത് കൊറോണയ്ക്ക് ശേഷം റെസ്റ്റോറൻ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന സിസ്റ്റമാണ്. ഇവിടെ ഒരു മൂന്ന് വില്ലാസ് ഉണ്ട്, റിസോർട്ട്സ്, പിന്നെ ഏകദേശം ഒരു 20 പേർക്ക് അക്കമ്പനി ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൂന്ന് വില്ലകളാണുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഈ ഒരു അടിപൊളി ആംബിയൻസ്, പിന്നെ ഇവിടുത്തെ നമ്മുടെ ആള്, നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ റോമിയോ, അടിപൊളി ഒരു പ്രത്യേക മനുഷ്യനാണ്. അത് അത്രേ പറയാൻ പറ്റുള്ളൂ, ഒരു പ്രത്യേക മനുഷ്യനാണ് ആള്. ആള് ഒരു യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവർക്ക് കാണുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി ശരിക്കും ഒരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫീലാണ്, ഫീൽ ഗുഡ്, ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കാണാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി. ഇതിൽ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. ആ ഒരു പ്രകൃതി ഭംഗി അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ്. ആ നേരെ കാണുന്നത് അവരുടെ വീടാണ്. പിന്നെ അതാ നമ്മുടെ കാറ്, നമ്മുടെ യാത്രകൾക്ക് അവരുടെ തന്നെ കാറുണ്ട്. ഇവിടെ നല്ല ട്രക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിനെ വഴിയെ പറഞ്ഞുതരാം. കാന്താരി ഉൾനാടൻ ടൂറിസം, അതാണ് പേര്. ആള് എല്ലാം പേരും എല്ലാം വ്യത്യസ്തമാണ്. ആളുടെ പേര് പോലെ തന്നെ ആളുടെ പ്രവൃത്തികളും ആളുടെ ഇവിടുത്തെ എല്ലാം വ്യത്യസ്തമാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വില്ലയിലേക്ക് പോവാം, ഒളിച്ചോടാം. എൻ്റെ പേരുകൾ തന്നെ എല്ലാം വ്യത്യസ്തമാണ്. എൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഭംഗി, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി എല്ലാം മൂന്ന് വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പുറത്തുനിന്ന് നേരെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് ആദ്യത്തെ റൂമാണ്. ഇപ്പോൾ റൂമിൻ്റെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു പ്രത്യേക രീതിയിലാണ്. ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ ഡോർ നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇതിൽ ഒരു ഡൈനിങ് കണ്ടോ മരം വെച്ചിട്ട് സിമ്പിളായിട്ട് അങ്ങനെ തന്നെ ഒരു ടേബിളുണ്ട്. പിന്നെ സോഫ, ബെഡ്, ഒരു സ്റ്റാർ ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ബട്ട് നാട്ടിൽ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ സ്റ്റേ ചെയ്ത് പോവാം. കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് കണ്ടിരുന്നല്ലോ ഒരു ഡോറ് നോക്കാം. നമുക്ക് ആ ഡോറ് ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡോറ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട്. ഇങ്ങനെ കാണുന്ന ഒരു ഹാൻഡിലൊക്കെ സെപ്പറേറ്റ് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്, ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പുള്ളിക്കാരൻ്റെ ഒരു ക്രാഫ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, അതായത് തേൻ, അച്ചാർ, അങ്ങനെ കുറച്ച് അവരെ നാട്ടിൽ അവരുണ്ടാക്കുന്ന അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ആളൊരു പുലിയാണ്, ആള് പഴയ ക്രയാൻറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട് ആളുടെ കയ്യിൽ. ഇതൊരു എക്യുപ്മെൻറ്റിന് സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ആ പഴയൊരു ചേതൊക്കെ ഉണ്ട്, നല്ല ഭംഗി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പുറകിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹട്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഹട്ടാണ്. ഒരു മാവിൻ്റെ ഒക്കെ മരമുണ്ട്, വലിയൊരു മരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മേലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ കൂടെ മാവ് താഴേക്ക്. ഓക്കെ, ഇത് കയറി പോകുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് കുറച്ച് സ്പേഷ്യസ് അല്ല, ശരിക്കും കുറച്ച് ചെറിയൊരു റൂമാണ് ഇതിൽ ഫസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ അതിന് ശേഷം അവർ അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങോട്ട് കുറച്ച് നീട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ചെറുത് ആദ്യം ചെറുതുണ്ടാക്കിയതായിരിക്കണം, അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് അതിനപ്പുറത്തേക്ക് നമുക്ക് ഓക്കെ, ഇതാണ് ഇപ്പോൾ റൂം. അതിനപ്പുറത്തേക്ക് ഒരു ഡൈനിങ് ഏരിയയും സിറ്റിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറിയ കൺസ്ട്രക്ഷൻ കൂടെ റീകൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. ഇത് അവർ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കുറച്ചും കൂടെ റൂം സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ബെഡ് ഇടുന്ന സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ചാക്കാനൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്, വഴിയെ ചെയ്യുന്നു. പിന്നെ എ സി ആണ് കേട്ടോ എല്ലാം. ഈ ചൂടുള്ള സമയത്താണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ, വല്ലാത്ത ചൂടുള്ള സമയത്താണെങ്കിൽ പോലും ഇവിടെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളിക്കാരനെല്ലാം പ്ലാൻഡാണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ മരമൊക്കെ ഇങ്ങനെ പുറത്തേക്ക്
നിൽക്കുന്നുണ്ട്. നല്ല ഹട്ടിൻ്റെ ഫീലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ മേലേക്ക് കാണാം. ഇതിനുള്ളിലൂടെയൊക്കെ മരം വളർന്ന് അങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇനി അടുത്തത് നേരെ താഴകം. അവിടെ കളിക്കുന്നതെല്ലാം പുള്ളിക്കാരൻ്റെ മക്കളാണ്. അതൊരു പ്രത്യേകത കേട്ടോ, മക്കൾ സ്കൂളിൽ പോവാറില്ല, പഠിക്കുന്നതെല്ലാം ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ആളിത്തിരി വ്യത്യസ്തനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ പേഴ്സണൽ ലൈഫ് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇതെല്ലാം പുള്ളിക്കാരൻ്റെ മക്കളും എല്ലാവരുടെയും ഫോട്ടോസ് എല്ലാമാണ്. താഴെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. റെസ്റ്റോറൻ്റ് അല്ല, നമുക്ക് പാർട്ടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം സൈഡിലെല്ലാം വാളിലെല്ലാം ഫോട്ടോസ്. ഫോട്ടോസിലധികവും പുള്ളിക്കാരനും തന്നെ ഫാമിലി ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഓക്കെ ഓക്കെ, ഇതാണ് ഒരു ഭൂമിൻ്റെ അടിയിലേക്ക് ഒരു ഗുഹാ വീടുണ്ട്. ഇതൊരു വേറെ ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കവാടമാണ്. ഓക്കെ, കയറിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു ഫീല്. ഓക്കെ, ഇത് ശരിക്കും നല്ല ചെങ്കല്ല് വെച്ചിട്ട് കെട്ടിയുണ്ടാക്കിയതാണ്. മേലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ മലയോര മേഖലയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ അതിനനുസരിച്ച് വേണ്ട പ്രിക്കോഷൻസ് ആദ്യം വേണ്ട രീതിയിലൊക്കെ അതിന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതാ ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാനുള്ള സൗകര്യവും പിന്നെ വാഷുണ്ട്. ഓക്കെ, പിന്നെ ബെഡ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഒരു നല്ല സ്പേഷ്യസാണ് സംഭവം. എ സി ഉണ്ട്, എ സി യൂസ് ചെയ്യാം. പിന്നെ അതിനൊരു ഭയങ്കര ഹൈലൈറ്റ് ഇതാ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്, ഒരു ഗുഹ. ഉള്ളിൽ കൂടെ നല്ലൊരു യാത്ര പോകാം നമുക്ക്. യു ലൈറ്റ് ഇല്ല കേട്ടോ. ഓക്കെ, ഒന്നും കാണാൻ വയ്യ, ഒന്നും കാണാൻ വയ്യ, ഒന്നും കാണാൻ വയ്യ. പുറത്തെത്തുമോ നോക്കട്ടെ, നടക്കാണ്. കുറച്ചുണ്ടല്ലോ, അതെ ലൈറ്റ് വന്നു തുടങ്ങി. അതെ, നമ്മൾ പുറത്തേക്ക് എത്തുന്നത്, തിരിച്ചെത്തുന്നത് അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവർ ചെറിയൊരു അവിടെ ഒരു പൂളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലൂടെ ഒരു പൂളും കൂടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ ആയിട്ട്. അപ്പോൾ ഇതൊരു പൂൾ വില്ല ആയിട്ട് മാറുകയാണ്. അതവിടെ കുറച്ച് എന്താണ്, ഓക്കെ, എന്തോ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ആരോ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ഫസ്റ്റ് ആ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തി. പിന്നെ റൈറ്റ് സൈഡിൽ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, അവരവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓക്കെ ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കാനും ഇരിക്കാനും എന്തെങ്കിലും ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ അത് ടീമായിട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ. ഹൈലൈറ്റ്, ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ക്യാപ്ഷൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കാൻ പറ്റും കേട്ടോ. ഉറക്കം കറക്കം തീറ്റ, അത് അതിന് പറ്റിയ കുറേ ടീംസ് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. ഓക്കെ, ഇവിടെ അത് അടുത്തത് എനിക്കും ഒരു കഥ പറയാനുണ്ട്. ഇത് ഇവിടുത്തെ ഒരു 200 വർഷം പഴക്കമുള്ള ഒരു മരമാണ് ഇന്ത്ന്ന് പറയും നമ്മൾ നാട്ടിൽ. അപ്പോൾ അതിന് ഒരു വലിയൊരു കഥയുണ്ട്. ആ ഒരു കഥ നമ്മൾ പുള്ളിക്കാരൻ്റെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നുകൂടെ പിന്നീടൊരിക്കൽ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാ നമ്മുടെ പൂച്ചക്കുട്ടികൾ, ഇവിടുത്തെ മക്കളുടെ ആളുടെ മോളാണ്. അപ്പോൾ ഓവറോൾ പറയാന്നുണ്ടെങ്കിൽ അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വന്ന് സ്റ്റേ ചെയ്യണം. പിന്നെ ഇതിൽ ട്രക്കിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഇവിടെ അടുത്ത് കക്കയൊക്കെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പിന്നെ വാട്ടർഫാളിൻ്റെ ഒരു ട്രക്കിംഗ് സ്പെഷ്യൽ അറേഞ്ച് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, വിത്ത് ഫുഡ് നമുക്ക് അങ്ങനെ ഒരു ഡേ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. കാലിക്കറ്റൊക്കെ നമ്മൾ ഈ ഏരിയയിലുള്ള ആളുകൾക്ക് വന്ന് പോകാൻ പറ്റും. പിന്നെ അത് കൂടാതെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ വേറെയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു പാക്കേജ് ആയിരിക്കും. നിങ്ങളിവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.